നമസ്കാരം. കേരളത്തിലെ സ്വകാര്യ ബാങ്കുകൾ പിടിച്ചുപറി സ്ഥാപനങ്ങളാകുകയാണ്, അതും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. ഇത് സംബന്ധിച്ച് കരമന HDFC ബാങ്കിൽ ഒരു യുവാവ് ഒരു ഫേസ്ബുക്ക് ലൈവിട്ട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കുക. അതായത്, മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് 11,000 രൂപ ബാങ്ക് പിടിച്ചെടുക്കുകയാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ഈ നാട്? ഇത്തരത്തിലാണോ ജനങ്ങളുടെ പൈസ പിടുങ്ങേണ്ടത്? ഈ ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾ ഓരോ തരത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക കൊള്ളയെടുപ്പുകൾ സ്വകാര്യ ബാങ്കുകൾ വെച്ച് നടത്തുന്നത്. ഒരു യുവാവ് ഒരു ബാങ്കിനുള്ളിൽ നിന്ന് ഇത്ര വൈകാരികമായി ഒരു ലൈവ് ചെയ്യേണ്ടി വന്നെങ്കിൽ അത്രത്തോളം മനോവിഷമം ഉണ്ടായിട്ടായിരിക്കണം അത് ചെയ്തിട്ടുള്ളത്. ഈ പിടിച്ചെടുത്തു കൊണ്ടുപോകുന്ന പൈസ എന്ന് പറയുന്നത് ബാങ്ക് ജീവനക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ വാല്യൂ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ആവശ്യക്കാരനായിരിക്കും, ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്ന ഒരു യുവാവിന്റെ വേദനയായിട്ടാണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇവിടെ കരമന HDFC ബാങ്കിലാണ്. ഇങ്ങനെ കരമന HDFC ബാങ്കിൽ എൻ്റെ പേര് ഷൈജു എന്നാണ്. കരമനയാണ് താമസിക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ ഇവർ ഓരോ ഫണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം മെയിൻ മിനിമം ബാലൻസ് 10,000 രൂപ കീപ്പ് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആ പുറത്ത് നിൽക്കാം. എൻ്റെ അക്കൗണ്ടിൽ 11,119 രൂപ 5-ാം മാസം ഉണ്ടായിരുന്നു. 5-ാം മാസം ഉണ്ടായിരുന്നു. അതിനകത്ത് ഉമ്മമാർ മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. 11,119 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഉമ്മമാർ 595 രൂപ എന്തോന്ന് ഡെബിറ്റ് കാർഡ് ചാർജ്, വീണ്ടും ഒരു 585 രൂപ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിനിമം ബാലൻസിന്റെ താഴെ ഉമ്മമാരാക്കിയതിനു ശേഷം എൻ്റെ ആ 10,000 രൂപ ഈ 3 മാസത്തിനുള്ളിൽ 10,000 രൂപ ഉമ്മമാർ പിടിച്ചിരിക്കുകയാണ്. 11,000 എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അക്കൗണ്ടിലുള്ളത് 561 രൂപ. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ കണ്ടെയ്ൻമെൻറ്റ് കരമന ഏരിയ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് എൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ സമയത്താണ് ഉമ്മമാർ ഈ 11,000 രൂപ പിടിച്ചിരിക്കുന്നത്. ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല, പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇതിന് മുമ്പ് ഒരിക്കൽ ഉമ്മമാർ 3,000 രൂപ പിടിച്ചു, മെയിൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ 3,000 രൂപ പിടിച്ചിട്ട് അന്ന് ഉമ്മമാർ പറഞ്ഞു, ഈ മാനേജർ പറഞ്ഞു എനിക്ക് 3,000 രൂപ റീഫണ്ട് ചെയ്യാമെന്ന്. ഒരു ഒരു 30 കോള് ഇവനെയൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഒരു 4-5 മാസത്തിനകത്ത് ഈ പൈസ എനിക്ക് 1,500 രൂപ റീഫണ്ട് ചെയ്തത്. ബാക്കി 1,500 രൂപ ഇവന്മാർ തന്നിട്ടില്ല. പറയാനുള്ള തുറന്ന് തന്നെ പറയണം, പറയാതിരുന്നൊരു കാര്യമില്ല. ഒരുപാട് കസ്റ്റമർ ഇപ്പം ഞാൻ ഇവിടെ നിന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് പോയി മെയിൻ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞ് കീപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പൈസ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഉമ്മമാരെ ഉടായ്പ എന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പ തന്നെ. ഞാൻ ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഈ മഹേഷ് ഇവ ഇവിടെ ഒന്ന് സാറേ എന്ന് വിളിച്ചിട്ടാണ് എൻ്റെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴൊന്നും ഉമ്മമാർ ഈ ചാർജിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ATM കാർഡ് ഉപയോഗിക്കണം, അതിന് ചാർജ് വേണം. ഓരോ ചാർജും ഇതിനകത്ത് എന്തൊക്കെ ചാർജ് ആണെന്നറിയാം? ഓരോ ചാർജ് ഞാൻ പറഞ്ഞുതരാം. ഒരു 116, ഒരു 588, ഒരു 116, വീണ്ടും 588, വീണ്ടും 116, വീണ്ടും 588. ഉമ്മമാർ എന്തേലും ഉടായ്പാണ് ഉമ്മമാരെ കാണാൻ എല്ലാം കക്കാൻ പോണോ അവനൊക്കെ? മനസ്സിലായില്ലേ? ഇവിടെ ലോക്ക്ഡൌൺ ആയിട്ട് ജോലിയും കാര്യങ്ങളും എല്ലാവർക്കും പ്രശ്നമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പനൊക്കെയാണ് അവനൊക്കെ ഇവനൊക്കെ പിടിച്ചു പറയാൻ നിൽക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. ഇവനൊക്കെ ആ 3,000 രൂപ തരാമെന്ന് പറഞ്ഞതിന് ശേഷം മാനേജർ ധൈര്യം, ആ ഒപ്പം പറഞ്ഞ 3,00,000 രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണമെന്ന്. എന്നിട്ട് പറഞ്ഞു 25,000 രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, 25,000 കീപ്പ് ചെയ്താൽ മാത്രമേ അവ എനിക്ക് ആ റീഫണ്ട് തരുള്ളൂ. കസ്റ്റമറെ ഫണ്ട് പോയാൽ പോലീസിനെ വിളിച്ച് പറയണായിരിക്കും. പോലീസിനെ നമ്മളെ പൈസ പോകുമ്പോൾ നമുക്ക് തിരിച്ചു പറയാമെന്നും ഒന്നും പറയാൻ പറ്റൂല. അത് മൊത്തം കേട്ടല്ലോ. അയാളൊരു ഡീറ്റെയിൽഡ് ബില്ലുൾപ്പെടെ കാണിക്കുന്നുണ്ട്. ഷൈജു എന്ന പേരാണ് അയാൾ പരിചയപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരമനയിലുള്ള ഒരു സ്വകാര്യ ബാങ്കാണ് ഇത്. കേവലം ഒരു സ്വകാര്യ ബാങ്കിന്റെ പ്രശ്നമല്ല, കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബാങ്കുകളും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡുകളായിക്കോട്ടെ, വാഹനങ്ങളുടെ അടവുകളായിക്കോട്ടെ, ബാങ്ക് ലോൺ ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള വായ്പകളും ഉദാരമായി നൽകും. എന്നിട്ട് ആ വ്യക്തിയെ കൊടുക്കുകയാണ്. പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരുകളെല്ലാം നടത്തി, അതായത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. എവിടെയാണ് ഇതൊക്കെ പാലിക്കപ്പെടുന്നതെന്ന് ചിലപ്പോൾ സൂക്ഷിച്ച് നോക്കേണ്ടി വരും. പലയിടങ്ങളിലൊക്കെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിനൊക്കെ ഇപ്പോഴും അടവിൽ വീഴ്ച വന്നവർക്ക് പലിശ ഈടാക്കുന്നുണ്ട് എന്ന തരത്തിൽ. ഇതൊന്നും പലരും പുറത്തു പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ തുറന്നു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം പബ്ലിക് അറ്റൻഷനിലേക്ക് വന്നു.
അല്ലെങ്കിൽ പലരും സഹിക്കാറാണ് പതിവ്. ഇതിന്റെ പിന്നാലെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവരുടെ ഈ കൊള്ളയടിയോട് അവർ മാനസികമായി അത് ഉൾക്കൊണ്ട് മിണ്ടാതെ പോകുന്ന സമീപനമാണ് ഭൂരിപക്ഷം പേരും സ്വീകരിക്കുന്നത്. അതാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യാൻ വലിയ പ്രചോദനമാകുന്നത്. ഇത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കപ്പെടേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വകാര്യ ബാങ്കുകൾ ആരംഭിച്ചു. ഫോണുകളിലൂടെയും മറ്റും ഡേറ്റകൾ കളക്ട് ചെയ്തതിന് ശേഷം ഇവർ ദൈനംദിനം നിങ്ങളുടെ ഫോണുകളിലേക്ക് വിളിക്കും. നിങ്ങൾക്ക് ഇന്ന ലോൺ വേണോ, അതോ പേഴ്സണൽ ലോൺ വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ. ഇത്തരത്തിൽ പിന്നാലെ നടന്നാണ് പലരെയും ചാക്കിട്ട് പിടിച്ച് കെണിയിൽപ്പെടുത്തുന്നത്. അവസാനം ഇവരെ കെണിയിൽ വീണാലോ ഒരിക്കലും മോചനമില്ലാത്തൊരവസ്ഥയാണ്. അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ഫീസാണ്. അതൊരു എ ടി എം കാർഡിൽ തുടങ്ങി സകലമാന സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ വച്ച് പുലർത്തുന്നത്. ഒരു പക്ഷെ ഒരു ചെറിയ വീഴ്ച വന്നാൽ മതി വലിയ വില നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സ്വകാര്യ ബാങ്കുകളെ കൊണ്ട് ഈ നാട്ടിലുണ്ടാകുന്നത്. പലരും പല പ്രശ്നങ്ങളും പുറത്തു പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ചിലപ്പോൾ അടിച്ചമർത്തപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ആരാരും കേൾക്കാതെ പോകാം. പക്ഷെ അങ്ങനെ കേൾക്കാതെ പോകാൻ പാടില്ല. സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗരൂകരാകണം. നിങ്ങൾ ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളെ എത്രത്തോളം ആശ്രയിക്കാൻ കഴിയുമോ അത്രത്തോളം ആശ്രയിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ നന്നാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയൊന്നും അല്ല അവരൊന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. അതാണ് ഈ സ്വകാര്യ ബാങ്കുകളെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. എന്ത് കാര്യവും നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാളും വളരെ വേഗത്തിൽ നടപ്പാക്കി തരും, കൂടുതൽ തുക തരും. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ അത്യാവശ്യം മാനിച്ച് വളരെ പെട്ടെന്ന് ഇവരെ വലയിൽ വീഴും. പക്ഷേ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന ഒരു പലിശയുടെ റേറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. ഇവർക്കൊരു ബിസിനസ് മാത്രമാണ്. ബാങ്കിങ് സെക്ടർ കൊണ്ട് വളരെയധികം ആൾക്കാരെ കൊണ്ട് ജീവിക്കുന്നൊരു വിഭാഗക്കാർ മാത്രമാണ് ഈ സ്വകാര്യ ബാങ്കുകൾ. അത് എച്ച് ഡി എഫ് സി എന്ന് മാത്രമല്ല, അത് ഐ സി ഐ സി ആയിക്കോട്ടെ, അത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആയിക്കോട്ടെ, ഏത് ബാങ്കുകളായിരുന്നാലും ഇത്തരത്തിൽ വ്യക്തികളെ കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ സമീപനം. ഇവർക്ക് ആവശ്യത്തിലധികം ഫണ്ട് ഉള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ബാങ്കുകളിൽ കയറി ഇറങ്ങുന്ന സമയം പോലും വേണ്ട. നിങ്ങളൊരു ഫോൺ കോളിൽ ആകർഷകരായി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരും. ഈ സ്വകാര്യ മേഖലയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ലോൺ അനുവദിച്ചു തരിക, നിങ്ങളെ ബാങ്കിൽ കുടുക്കിയിടുക എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അതോടെ നിങ്ങളൊരു വലിയ ഊരാക്കുടുക്കിൽ പെടുകയാണ്. എന്തെല്ലാം കാര്യങ്ങളെ അത് ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വണ്ടി എടുത്ത് തന്നെ നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങളെ സിബിൽ സ്കോറിനെ ബാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ അവിടുത്തെ നിക്ഷേപങ്ങളെല്ലാം. നിങ്ങൾക്ക് വലിയ ആകർഷകമായ രീതിയിലുള്ള പാക്കേജൊക്കെ ഇവർ ഓഫർ ചെയ്യും. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഈ ഇടക്കാലത്താണ് ഇവരൊരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിച്ചിരുന്നു. നിരവധി പേർക്കാണ് 5 വർഷം കഴിഞ്ഞ് പൈസ എടുക്കാൻ ചെന്നപ്പോൾ കൊണ്ടിട്ട മുതൽ പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ കൊടുത്ത വിശദീകരണം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പോയെന്നാണ്. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും ഇവർ തുടക്കകാലത്ത് ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് വമ്പൻ നേട്ടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് എല്ലാവർക്കും ഇവർ കൊടുത്തിരുന്ന ഓഫർ. ആ ഓഫറിൽ ആകർഷകരായി ചെന്ന് കയറിയവർക്ക് എല്ലാവർക്കും പലർക്കും പണി കിട്ടിയവരെ എനിക്കറിയാം. ആ തരത്തിലുള്ള തട്ടിപ്പുകൾ ഇത്തരത്തിൽ സ്വകാര്യ ബാങ്കുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ദയവായി നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള വായ്പകൾ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ പറ്റുമോ അതിന് പിന്നാലെ പോകുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും നല്ലത്. അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ പോലെ വീണ്ടും വീണ്ടും നിങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ചെന്ന് പതിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.